വെൽക്കം ബാക്ക് അഗൈൻ ഫസലാണ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മസ്ജിദ് ഖുബ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നപ്പോൾ ഫസ്റ്റായിട്ട് മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഫസ്റ്റായിട്ട് ഇവിടെ ഇറങ്ങുകയും ഇവിടെ റെസ്റ്റ് എടുക്കുകയും ഇവിടുന്ന് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് തന്നെ എന്ത് ചെയ്ത് സ്വന്തം നേതൃത്വത്തിൽ ഒരു പള്ളി പണിയും ചെയ്തു. മസ്ജിദ് ഖുബ, മസ്ജിദ് ഖുബൻ്റെ ഉൾസൈഡാണ് ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിലൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. രസമുള്ളൊരു ആർക്കിടെക്ചറൊക്കെയാണ്. ആ പള്ളി സ്വന്തം നേതൃത്വത്തിൽ പണിത പള്ളി, പിന്നെ വലുതാക്കി, അതായത് ആ ഒരു സ്ഥലത്ത് തന്നെ പള്ളി വലുതാക്കി വലുതാക്കി ഇപ്പോൾ വലിയ ഒരു പള്ളിയായിട്ട് മാറിയിട്ടാണ്. പള്ളീൻ്റെ കോമ്പൗണ്ടാണത്, വലിയൊരു കോമ്പൗണ്ട്. അപ്പുറത്ത് നല്ല വിശാലമായിട്ടുള്ള പാർക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലുത്, ഒന്നുകൂടി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകി പള്ളി നിർമ്മിക്കാനൊക്കെ. പിന്നെ ഇതിൽ പറയപ്പെടുന്നത് രണ്ടരക്കാലത്ത് സുന്നത്തിസ്കരിക്കുന്നത് ഒരു ഉംറ ചെയ്യുന്നതിൻ്റെ പുണ്യമാണ് എന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിയെന്നും പിന്നെ നബി മദീനയിലേക്ക് വരുമ്പോൾ അൻസാരികൾ മദീനക്കാർ തോലാൽ ബദർ വലീന എന്നുള്ള ഒരു പാട്ടൊക്കെ പാടിയിട്ട് നബിനെ സ്വീകരിച്ചു എന്ന് കേൾക്കുന്നില്ലേ, അത് ഈ സ്ഥലത്ത് നിന്നാണ് എന്നാണ് പറയുന്നത്. ആണോ, പള്ളി നല്ല രസമല്ലേ, അല്ല അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം ആയതിനാൽ തന്നെ ഈ പള്ളിക്ക് അങ്ങനൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. മദീനയിലെ ഫസ്റ്റ് പള്ളിയാട്ടോ മസ്ജിദുൽ ഖുബ, ഫസ്റ്റ് പള്ളിയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പള്ളി. സാറ്റർഡേകളിൽ ശനിയാഴ്ചകളിൽ ഈ പള്ളിയിൽ വരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മസ്ജിദ് നബവിയിലേക്ക് ഇങ്ങനെ നടക്കും, ഇങ്ങനെ ദൂരം നിന്ന് കാണുമ്പോൾ തന്നെ പ്രത്യേക ഫീല. മദീന മസ്ജിദ് നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം പള്ളി. രാവിലെ ഉള്ള പ്രയറിന് സുബ്ഹി നമസ്കാരത്തിനായിട്ട് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ലൈറ്റൊക്കെ ഇട്ട് അതിമനോഹരമായിട്ട് ആളുകളൊക്കെ വെൽക്കം ചെയ്തിട്ട് ഈ പച്ച ഹുബയാണെന്ന് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറ. പല വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ കൊടകൾ അതിങ്ങനെ എന്ത് ചെയ്യുക, നിവർത്തിയും തുറക്കൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ മക്ബറ ഒന്ന് കാണാനും അദ്ദേഹത്തോട് സലാം പറയാനും അതിനടുത്തുള്ള റൗളാ ഷെരീഫിൽ വെച്ച് രണ്ടരക്കാത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉള്ള നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത്. അങ്ങോട്ട് പോകുന്നതിൻ്റെ വഴിക്കുള്ള ആ സൈഡിലുള്ള ചുമരിലെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഇപ്പം നമ്മൾ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ ആദ്യ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിനുള്ളിലാണ്. ഇവിടെ നമുക്കൊന്ന് സലാം പറയാൻ മാത്രമുള്ള അവസരമേ നമുക്കുള്ളൂ.
അവിടെ കൂടുതൽ നേരം തങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ പച്ച കുബ്ബക്ക് താഴെ റൗളാ ഷെരീഫ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അതിന് അടുത്തന്നെ. അതിനുള്ളിൽ ജസ്റ്റ് നമ്മളെ പാസ് ചെയ്യുന്ന നമ്മൾക്കുള്ളുണ്ട്. ഈ കാണുന്ന ആളുകളൊക്കെ അതിനുള്ളിൽ കയറാൻ വേണ്ടിയുള്ള ക്യൂവിലാണ്, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിനുള്ളിൽ കണ്ട് കയറിനോടുകൂടി തള്ളി ഇങ്ങോട്ട് ഇറക്കും. അതാണ് ഈ ആൾക്കാരും കണ്ട് ഇറങ്ങിയാലൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ വല്ല വല്ല ഇങ്ങനെ നിൽക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാനും നമ്മൾക്കുള്ളൂ. അപ്പോഴേക്കും ഇറങ്ങി ഇറക്കും. അതിനുള്ളിൽ പോലീസുകാരെ ആട്ടി ഉന്തി തള്ളി ഇറക്കും. മുത്ത് നബിയുടെ ചാര, അദ്ദേഹത്തിൻ്റെ പച്ച കുബ്ബയുള്ള ആ മക്കബറ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഈ ലോകത്ത് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. നമ്മളറിയാതെ തന്നെ നമ്മളെ കണ്ണ് നിറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, മൂന്ന് പേരും ഇതിനകത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരെ മക്ബറകൾ ഒന്ന് കാണാനും ഒന്ന് സലാം പറയാനാണ് കാണുക ആളുകളൊക്കെ തിക്കി തിരക്കുന്നത്. ഇത് അതിൻ്റെ അപ്പുറത്താണ്, അതിൻ്റെ അപ്പുറത്താണ് വലിയ ക്യൂ, അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. നമ്മളുള്ളത് മദീനത്തെ മസ്ജിദ് നബവിയുടെ ഉള്ളിലാണ്. മദീനത്തെ കാഴ്ചകളും കാര്യങ്ങളായിട്ട് മസ്ജിദ് നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യ വിശ്രമം കൊള്ളുന്ന മസ്ജിദ് നബവി. മസ്ജിദുൽ ഹറം പള്ളിയുടെ ഉൾഭാഗം. ഫോട്ടോകളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ള മസ്ജിദുൽ ഹറാമിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പ്രത്യേക ഫീലാണ്. ഇവിടെയും സംസം വെള്ളം ഒരുപാട് അവൈലബിളാണ്. പലരും ക്യാനിലും കാര്യങ്ങളൊക്കെ നിറക്കുന്നുണ്ട്. ഞാനൊരു രണ്ട് ഗ്ലാസ് കുടിക്കട്ടെ. ഏതായാലും പള്ളിയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതിയും കാര്യങ്ങളൊന്നും രക്ഷയില്ല. നല്ല സ്റ്റൈലായിട്ടാണ്. പള്ളിയുടെ ആർക്കിടെക്ചറും കാര്യങ്ങളൊന്നും രക്ഷയില്ല കേട്ടോ. നല്ല സ്റ്റൈൽ ആൻഡ് വർക്കാണ്. അപ്പോൾ ആ ഒരു സ്വർണ്ണ കളറാണ് ഇങ്ങനെ കൂടുതൽ ലെങ്കി മറിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്. മസ്ജിദ് ഹറമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ലെങ്കിലും പള്ളി ഉള്ളത് നല്ലൊരു അടിപൊളി സ്റ്റൈൽ ആൻഡ് സംഭവമായിട്ട്. പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈയൊരു സംഭവം കൊട. ഇത് അടക്കാനും നിവർത്താനൊക്കെ കഴിയുന്ന രീതിയിലാണ് ഈയൊരു കൊട ഉള്ളത്. പള്ളിയുടെ ചുറ്റുമുള്ള ഈ ഒരു മുറ്റം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കയറിയ കയറ്റ് 302 എന്ന് നോക്കി വെച്ചിരുന്നു. ആ 302 നോക്കി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് 1 മണിക്കൂർ ആവാനായി. ഇത് പള്ളി മുഴുവൻ ഏകദേശം ചുറ്റിയും തോന്നി. ഇങ്ങോട്ട് വീണ്ടും ഇതാകണം അടുത്ത ഏരിയ. ഏതായാലും 339 ആയിക്കണം. ഇനിയപ്പോൾ അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞങ്ങനെ വരുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിന് അങ്ങ് നടക്കുകയാണ് ഇപ്പോൾ. ഏതായാലും അൽഹംദുലില്ല, ദൈവത്തിന് സ്തുതി. ഇവിടേക്കൊന്ന് വരാനും ഒന്ന് കാണാനും
ഭാഗ്യം നൽകിയ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ കാണാനും അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് വരാനും കാണാനൊക്കെ ഉള്ള ഭാഗ്യം ദൈവം നൽകട്ടെ. കാരണം വല്ലാത്തൊരു ഫീലാണ് ഇവിടെ. മക്കത്ത് കാബ കാണുന്ന ആ ഒരു ഫീല്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു ഫീല്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുത്തു നബിയോട് സലാം പറയുന്ന ഒരു ഫീല്, റൗളാ ഷെരീഫ് കാണുന്ന ആ റൗളയിൽ ഭാഗ്യണ്ടെങ്കിൽ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്ന ഒരു ഫീല്, അങ്ങനെ ഇവിടുത്തെ ഫീൽ അതാ. ഏതായാലും ഒന്നൊന്നര എക്സ്പീരിയൻസാണ്. മദീനയിലെ പള്ളിയുടെ പുറംഭാഗട്ടോ ഒരു വൈബുണ്ട്, ഇത് പള്ളി നേരെ എക്സിറ്റ്, എക്സിറ്റ് ഇങ്ങനെ സ്റ്റൈൽ തന്നെ ടൈൽസ് വിരിച്ച് അങ്ങനെ പോവാം. ടൈൽസ് മാർബിളോ മുസൈക്ക് എന്താ ഏതായാലും കല്ലാണ്. ഏതായാലും തൊട്ടടുത്ത് തന്നെ ഉള്ളതൊക്കെ വലിയ വലിയ ഹോട്ടലുകളാണ്. ദാറിൽ തക്വ ഹോട്ടല്, അവിടുത്തെ ഹിൽട്ടൺ, ടൈബ സ്റ്റേറ്റ്സ്, അങ്ങനെ ഫുള്ള് നല്ല സ്റ്റാൻഡേർഡ് അതിൻ്റെ വലിയ ബിഗ് ഹോട്ടൽസാണ്. ബിസിനസ് അപ്പോൾ പല ആളുകളും വരുമ്പോൾ ഇങ്ങനത്തെ തൊട്ടടുത്തുള്ള ഇതിലൊക്കെ ആയിരിക്കും കിട്ടിയ റൂം. അതിനൊക്കെ ഭയങ്കര ചാർജായിട്ടാണ്, വലിയ ചാർജാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം. കാരണം മക്കയിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള, അതായത് അവിടുന്ന് നോക്കിയാലും നമ്മളെ മസ്ജിദുൽ ഹറാമിൻ്റെ മിനാരം കാണാം അങ്ങനത്തെ ഏരിയയിൽ. എന്നാലും അവിടെ ചാർജ് ഒരു ദിവസത്തിന് 800 റിയാലായിരുന്നു. പിന്നെ 13 ദിവസത്തിന് 10,000, 2,20,000, 13 ദിവസത്തിന് അത്രയും ചാർജാണ് അവിടെയൊക്കെ. അങ്ങനെയാണ് മൊത്തം എല്ലോടത്തും. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ചാർജാവും. തൊട്ടടുത്തല്ല ഇത് പള്ളി, ഇത് ഹോട്ടല്. മസ്ജിദിനോട്, മസ്ജിദ് നബവിയോട് ചാരിയിട്ടുള്ള സ്ട്രീറ്റ് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു സ്റ്റൈൽ ആൻഡ് സ്ട്രീറ്റാണ്. പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ നന്നായിട്ട് ഇറങ്ങിയുണ്ട്. പർച്ചേസിങ് ഒന്നുമില്ല. എന്തായാലും സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ട്രീറ്റും വൈബൊന്നും മക്കയിലില്ല കേട്ടോ. മക്കയിൽ മൊത്തത്തിൽ വന്നതൊരു മസ്ജിദുൽ ഹറാം നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതും അവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കാം ബാക്കി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വേറെ ഒരു സ്റ്റൈലാണ്. ഇവിടെ മൊത്തം ഈ ഒരു നല്ല സ്റ്റൈലൻ രീതിയിലാണ്. എന്തേ ആ കാണുന്ന തലക്ക് കാണുന്നത് മസ്ജിദാട്ടോ, മസ്ജിദ് നബി. അതായത് തൊട്ട ചാരി കണ്ടുള്ള സ്ട്രീറ്റാണ്. ഇത് നല്ല രസത്തിലുണ്ടാക്കിയിട്ടുണ്ട് മൊത്തം. സ്ട്രീറ്റുകൾ മുഴുവൻ നല്ല മനോഹരമാക്കിയുണ്ട് കേട്ടോ. ഒക്കെ വലിയ വലിയ ഹോട്ടലാണ്. ഭയങ്കര ഏരിയ കേട്ടോ, ഒരു രക്ഷയില്ല. വിചാരിച്ച പോലൊന്നുമല്ല, നടന്ന് 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 ഇതങ്ങ് ഒരു തലക്കൊക്കെ എത്തുന്നില്ല. ഈയൊരു പ്രത്യേകതരം ഈ ഒരു സംഭവത്തിൻ്റെ അണ്ടർഗ്രൗണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എന്നാൽ ഈ വെയിലും മഴയൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പിടിച്ചെടുത്തോളും. വെള്ളമൊക്കെ അതിലങ്ങ് ഇറങ്ങുമായിരിക്കും. പിന്നെ വെയിലിനെയും തടയ. ഏതായാലും വൈബിനൊരു രക്ഷയില്ല. മദീന പള്ളി, അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ സ്റ്റൈലാണ്. ഓരോ പുതിയ ഏരിയകൾ കാണുമ്പോഴും അത് മിസ്സാക്കാൻ തോന്നുന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് ഓരോ ഭാഗങ്ങളും.
റൊള്ളാ ഷെരീഫിൻ്റെ ചാര സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങി വരുന്നത് നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ മദീന പള്ളിയുടെയും മദീനയുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നത് അടുത്ത വീഡിയോയിലാണ്. ബൈ.